السلام عليكم نديم نوريشا. وعليكم السلام ورحمة الله. نديم سعوديلي جدة لا. إيه بعد كلاس لا بدي كنا ده. إتنا كلاس لي. إتنا كلاس لي أنا. في نهار مدرسة عندا. مدرسة غينو. إيه إيه غينو. أوكي. وراء دين كلهم بحفلة بدي كنا أو كافين ده كيلا دين كلهم. لا. في نه بدي شيء دينه certification أو كافين ده certification عندا ده نك. أوكي تمام. മേലുള്ളവർക്ക് പിന്നെ മൂന്ന് അഞ്ച് ഫസ്റ്റ് മൂന്ന് ജ്യൂസ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ച് ജ്യൂസ് ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഏഴ് ജ്യൂസ്. അങ്ങനെ അപ്പൊ അങ്ങനെ ഓരോ ജ്യൂസിനും സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും അല്ലേ? ഓക്കെ, ഗുഡ്, മാഷാല്ലാ. പിന്നെ അപ്പൊ 25 ജുസ് വരെ ഉള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. 30 കിട്ടി, മാഷാല്ലാ. അല്ല, 30 കിട്ടാനുണ്ട്. കിട്ടാനുണ്ട്. പിന്നെ കാമിൽ സർട്ടിഫിക്കറ്റ് വേറെ തന്നെ അല്ലേ? വേറെ തന്നെ സർട്ടിഫിക്കറ്റ്. അത് 17 വയസ്സ് കഴിഞ്ഞിട്ട്, 17 വയസ്സാണ് ഇവിടെ യു എയിലെ ഓഫിന്റെ റൂൾ. അങ്ങനെ 17 വയസ്സ് കഴിഞ്ഞിട്ടാണ് കാമിൽ സർട്ടിഫിക്കറ്റ് കിട്ടുക. അത് കിട്ടിയാലാണ് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ പള്ളികളിലൊക്കെ ഇമാമത്തിനൊക്കെ ശ്രമിക്കാൻ പറ്റും. പിന്നെ വലിയൊരു വലിയൊരു അത് നിനക്ക് സർട്ടിഫൈ ചെയ്തവർക്ക് ആർക്കെങ്കിലും ഇജാസ ഉണ്ടോ? ഇജാസ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലുള്ള അറബ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കേണ്ടി. ചിലപ്പം അറിയില്ല, ആരെങ്കിലും പഠിപ്പിച്ചത് ആരെ അറബ്സ് ആണോ, അല്ലെങ്കിൽ പിന്നെ വേറെ അറബ്സ് യമനികളും സാധ്യതയുണ്ട്. പരമ്പരയിൽ വന്ന പിന്നെ പരമ്പരയിൽ ഒന്നാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വലിയ അംഗീകാരമാണ്. പിന്നെ ആ ഒരു പ്രൊനൗൺസിയേഷനൊക്കെ നല്ല തജ്വീദോടുകൂടി പഠിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇൻഷാല്ല. അമ്മ ജിസിന്റെ ടെസ്റ്റ് ആണ് ഇപ്പൊ നമ്മള് ചെയ്യാൻ പോണത്. ഫാത്തിഹോദി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ما شاء الله. عم جزويت وندا بتي كومن ايت لا كوستين سادين شو بيشتت نامبو برا كومن ايت عم جزء اترا مت جزان مبادئ فنا ايزي كوستين انا اترا سورة تغلانا عم جزويل الله ടോട്ടൽ ഖുറാനിൽ എത്ര സൂറത്താണ് ഉള്ളത്? 114 സൂറത്തുകളിൽ ഏറ്റവും കൂടുതൽ ജുസുകൾ ഉള്ള, അല്ല ഏറ്റവും കൂടുതൽ സൂറത്തുകളുള്ള ജുസ് ഏതാണ്? അമ്മയാണ്. അതിൽ എത്ര സൂറത്തുണ്ട് എന്നാണ് നേരത്തെ ചോദിച്ച ചോദ്യം. നീ എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് ഗസ് ചെയ്യാവണമെങ്കിൽ. പത്തൊമ്പത്. ഈ സൂറ മുൽക്ക് എത്രാമത്താണ് ഏകദേശം പറയാൻ പറ്റുമോ? എത്രാമത്തെ സൂറത്താണ് അത്? അങ്ങനെ ഒരു ഇപ്പൊ സ്റ്റഡി നദീമ നടത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ സ്റ്റഡി നടത്തണം എപ്പോഴും. അപ്പം എപ്പോഴും എന്ന് പറഞ്ഞാല് നമുക്കൊരു സൂറത്ത് ഏകദേശം ഏത് ഭാഗത്താണ്, ഏകദേശം സൂറത്തിന്റെ ഒരു അലൈൻമെന്റ് അതൊന്ന് പഠിക്കണം ഇൻഷാല്ലാ. സൂറത്ത് നബ പിന്നെ മുതല് സൂറ നാസ് വരെയാണ് 37 സൂറത്തുകൾ ഉണ്ട് അമ്മ ജുസിൽ. ഏറ്റവും കൂടുതലുള്ളത് അമ്മ ജുസിലാണ് ഇൻഷാല്ലാ. പിന്നെ അവസാന സമയത്ത് അമ്മ ജുസിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഏതായാലും ആയത്തിലേക്ക് വരാം. ഞാനൊരു ആയത്ത് ഓതുന്നു, അടുത്ത ആയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ പോവാം. പിന്നെ ഇൻഷാല്ലാ. അഴുതുമില്ല, ബിസ്മില്ല. നീ അഴുതെന്ന് ചൊല്ലി.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجنات ألفافا. ورأيت أرتأت نيوديام. وجنتنا إن يوم الفصل كان ميقاتا. وجعلنا الليل لباسا. وجعلنا النهار معاشا. إن جهنم كانت مرصادا. للطاغين مآبا. فالمدبرات أمرا. يوم ترجف الراجفة. يوم يتذكر الإنسان ما سعى. وبرزت الجحيم لمن يرى. بأيدي سفرة. كرام بررة. وإذا البحار سجرت. وإذا النفوس زوجت. وما صاحبكم بمجنون. ولقد رآه بالأفق المبين. وإن عليكم لحافظين. كراما كاتبين. ثم إنهم لصالوا الجحيم. ثم يقال هذا الذي كنتم به تكذبون. ما شاء الله. فسوف يحاسب حسابا يسيرا. وينقلب إلى أهله مسرورا. فعال لما يريد. هل أتاك حديث الجنود. إنه على رجعه لقادر. يوم تبلى السرائر. الذي يصلى النار الكبرى. ثم لا يموت فيها ولا يحيا. في جنة عالية. لا تسمع فيها لاغية. وفرعون ذي الأوتاد. الذين طغوا في البلاد. ألم نجعل له عينين. ولسانا وشفتين. قد أفلح من زكاها. وقد خاب من دساها. ألم يجدك يتيما فآوى. ووجدك ضالا فهدى. الذي يؤتي ماله يتزكى. وما لأحد عنده من نعمة تجزى. ورفعنا لك ذكرك. فإن مع العسر يسرا. ثم رددناه أسفل سافلين. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. أرأيت إن كذب وتولى. ألم يعلم بأن الله يرى. فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وقال الإنسان ما لها. يومئذ تحدث أخبارها. فوسطن به جمعا. إن الإنسان لربه لكنود. فهو في عيشة راضية. وأما من خفت موازينه.
لترون الجحيم ثم لترونها عين اليقين نار الله الموقدة التي تطلع على الأفئدة فأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فويل للمصلين الذين هم عن صلاتهم ساهون അടുത്തായിട്ട് നീ ഓതാണെങ്കിൽ നിനക്ക് പറയണത് ഞാൻ തരാം. ചാലഞ്ച് ആണ്. ولا أنتم عابدون ما أعبد لكم دينكم ولي دين അൻസ്ലൈലെ അത് ഓതാൻ കഴിയില്ല. നീ ഇതാണ് പറഞ്ഞ ഞാൻ പറയും. അതാണ് രണ്ട് ആയത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അമ്മ ജോസഫ് പിന്നെ പറഞ്ഞ എന്താ പറഞ്ഞ നിങ്ങൾ ഏതാ ഉദ്ദേശിച്ചത്? ഏതാ പറയാൻ പറ്റൂല, ഗസ് ചെയ്യാൻ പറ്റൂല. അടുത്തായത് ഏതാണ്? അപ്പൊ വയലുള്ളിൽ മുഖദീപിനെ പറഞ്ഞത് അങ്ങനെ തന്നെ. പിന്നെ അമ്മ ജുസയിലുള്ള പിന്നെ ചില ചോദ്യങ്ങള്, ചില സംഭവങ്ങൾ ഞാൻ പറയാം. ഇത് ഇതിന്റെ പാർട്ടില്ല, മാഷാല്ലാ. പിന്നെ ഇത് ചോദിക്കാനുള്ള അമ്മ ജുസ എനിക്ക് വെള്ളം പോലെ അറിയാം. പിന്നെ അത് ചോദിക്കാൻ കൂടുതൽ ഞാൻ ചോദിക്കുന്നതിന് കുറച്ചുകൂടെ എട്ടാം ക്ലാസ് ഒക്കെ എട്ടില്ലല്ലേ, എയ്ത്ത് സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പൊ കുറച്ചുകൂടെ പിന്നെ ഖുർആൻ വെറുതെ തജ്വീദ് ഹഫ്ളിന്റെ അപ്പുറത്തേക്ക് ഖുർആനെ പറ്റി അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു പ്രായമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്ക് കുറച്ചൊക്കെ അറിവ് ധാരണ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാണ്. ജസ്റ്റ് അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം, അന്ധനായ ഒരു സഹാബി നബിയുടെ അടുക്കലേക്ക് വന്ന കഥ അറിയാം എനിക്ക്. ആ സംഭവം പറഞ്ഞത് അമ്മ ജുസൈലാണ്. ഏത് സൂറത്താണ്? മാഷാല്ലാ, സൂറത്ത് നബ ആണല്ലോ ഇത് തുടങ്ങണത്. നബ പിന്നെ എന്ത് ടോപ്പിക്കിലാണ് ഈ നബ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്താണ് പിന്നെ പ്രശ്നം? നബ ഒരു 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 ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ് സൂറത്ത് നബ. അമ്മയത്ത് സാഹിൽ എന്ന് പറഞ്ഞ ആ കാര്യമാണ് പറഞ്ഞത്. ഒരു വലിയൊരു ഒരു 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 മക്കയിലുണ്ടായ ആളുകൾക്കിടയിൽ വലിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂറത്ത് അറിയണം. വലിയൊരു പ്രശ്നമായിരുന്നു അവർക്ക്. ആർക്കും ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റാതെ പരസ്പരം ആ ഷെക്കില് ഇഖ്തിലാഫില് അന്ന് മുഖ്തലിഫു എന്ന് പറഞ്ഞ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസം അവർ തമ്മിൽ ഭയങ്കര മുഖ്തലിഫ് ഉണ്ടായിരുന്നു ഈ വിഷയത്തില്. ബാക്കി കാര്യങ്ങളൊക്കെ ഒരു സംഭവിച്ചു. പക്ഷെ ഈ ഒരു കാര്യം ഇതൊക്കെ ഉണ്ടാവോ എന്നിങ്ങനെ ചോദിച്ചു നടക്കുന്ന ഒരു ഒരു സംഭവം എന്തായിരുന്നു അല്ലെ? അല്ല, മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം രണ്ടാമത് പുനരുജ്ജീവനം. അമ്മ എത്തസാലു ഓൽ എന്താണ് ഈ ചോദിക്കണെന്നായിരുന്നു. അമ്മ എത്തസാലു ഓൽ എന്താണ് ഈ ചോദിച്ചോണ്ടിരിക്കുന്നത്? അമ്മ എന്ത് കാര്യത്തെ പറ്റിയാണ്? അനിന്നബഅയും ഒരു വലിയ കാര്യം. എന്ത് കാര്യ? മരണാനന്തര ജീവിതത്തെ പറ്റി പുനർ അതിനെ പറ്റിയാണ് ഓലിങ്ങനെ അത് ഉണ്ടാവോ ഇല്ല എന്നുള്ള വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ചർച്ചയില് നടക്കുന്നത്. അതിനെ പറ്റിയാണ് അമ്മ സൂറത്തുൻ നബയില് പറയുന്നത്. ഓക്കെ, ഈ ഷുഐബ് നബി അളവിലും തൂക്കത്തിലും ആ നാട്ടിലുണ്ടായിരുന്ന ഓരോ നബിമാരും വരുമ്പോ ആ നാട്ടിലുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. അപ്പൊ സാമൂഹിക അന്ന് ആ നാടിനെ ബാധിച്ച ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു പിന്നെ അളവിലും തൂക്കത്തിലും പിന്നെ പൂഴ്ത്തി വെപ്പ് ചതി അങ്ങനെയുള്ള കാര്യം. ആ വിഷയം ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന സൂറത്ത് ഏതാണ്? ടോപ്പിക്ക് സൂറത്തുൽ മുത്തഫിഫീനാണ്. മുത്തഫിഫീനിലാണ് പിന്നെ ആ കാര്യങ്ങള് പറയുന്നത്. അളവിലും തൂക്കത്തിലും പിന്നെ ഇതില് സാധാരണ പിന്നെ നാട്ടിലൊക്കെ നമ്മൾ പള്ളിയിൽ പോയാല് സാധാരണ രണ്ട് സൂറത്തുകൾ വെള്ളിയാഴ്ചകളിൽ ഓതല് സുന്നത്തായിട്ടുള്ള രണ്ട് സൂറത്തുകളുണ്ട്. സൂറത്ത് ആല, സൂറത്ത് വാഷിയ. ഓക്കെ, നക്ഷത്രങ്ങളെ പറ്റി, ആകാശത്തെ നക്ഷത്രങ്ങളെ പറ്റി, പിന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി, മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അത് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സുഹൃത്തുണ്ട്. ആകാശത്തെ പറ്റി, നക്ഷത്രങ്ങളെ പറ്റി, എന്താണ് ആകാശത്ത് കാണുന്നത് നിങ്ങൾ അറിയുന്നത്? വരുന്നുണ്ട് അത് പിന്നെ അന്ത്യമായിട്ട് വസ്തമായി ഒത്തുവായിരിക്കും.
ഓക്കെ. പിന്നെ പിന്നെ ആകാശനക്ഷത്രങ്ങളെ പറ്റി പറയുന്ന ഒരുപാട് സൂറത്തുണ്ട്. പിന്നെ ഒരു സൂറത്തിൽ എല്ലാ ആയത്തിന്റെയും അവസാനം ഹ ഹ ഹ ഹ എല്ലാ ആയത്തും അമജിസിലെ എല്ലാ ആയത്തിന്റെ അവസാനം ഹ ഹ ഹ ഹ അതില് 15 ആയത്തുണ്ട്. 15 ആയത്തും ഹ ഹ ഹ ഹ ഹ ക്ലൂ ആണോ? അലൈഹിസ്സലാമക്ക് ഒരുപാട് പിന്നെ കുറച്ചു കാലം വഹിയൊന്നും വരാതെന്ന്, പിന്നെ വഹി വന്നപ്പോ പിന്നെ നബിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിറങ്ങുന്ന സൂറത്തുണ്ട്. നീ എത്തിയുമായിരുന്നല്ലോ, നിനക്ക് നിന്നെ ഗൈഡ് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആനയുമായിട്ട് ബന്ധപ്പെട്ട് പറയണ്ടല്ലോ. ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്തുള്ളത് അമ്മ ജുസൈലാണ്. അതേതാണ്? ആലക്ക്. മാഷാ. ഓക്കെ. കുതിര 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 കുതിരനെ എക്സാമ്പിൾ ചെയ്തുകൊണ്ട് നന്ദി കാണിക്കും. കുതിര പിന്നെ ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഒരു കുറ്റത്തെ പറ്റി പറഞ്ഞിട്ട് അതിനെ വളരെ ഗൗരവത്തിൽ അത്രയും വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതല്ല, നാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റുള്ളവരെ കളിയാക്കുക, കുറ്റം പറയുക, ഈ പണി ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷ. ശിക്ഷ എന്ന് പറഞ്ഞാല് ഒരു കവേർഡായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇട്ട്, പിന്നെ നീ ഇത് കണ്ടിട്ടില്ലേ, ഗ്രിൽ ചിക്കൻ കണ്ടില്ലേ, അതുപോലെ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഫയർ മാത്രമുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിൽ എല്ല് വരെ കഴിച്ചു കളയുന്ന ഒരു 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 അതിന്റെ പേര് ഞാൻ അറബ് പറഞ്ഞാൽ എനിക്ക് സുഹൃത്ത് കിട്ടുവാണ് ഞാൻ പറയാത്ത. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിന്റെ ഉള്ളിലിട്ട് ജമ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് എല്ല് വരെ കരിച്ച് ചങ്ങല കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി പൊരിച്ച് ബ്രോസ്റ്റ് ചെയ്തെടുക്കും. അത്ര വലിയ നരകത്തിന്റെ ശിക്ഷ പറഞ്ഞു. നാവ് കൊണ്ട് കുറ്റം പറയുകയും കളിയാക്കുകയും പിന്നെ നിസ്കരിക്കുന്നവർക്ക് നാശം. ഓൾമോസ്റ്റ്. അപ്പൊ നീ വെറുതെ വെറുതെ ഒരു ഒരു ഹഫ്ള് മാത്രല്ല, എനിക്ക് നീ ഒരു ആലിമും കൂടിയാണ്. കുറച്ച് അൽമൂണ വിഷയത്തിലുണ്ട്. ഓക്കെ, രണ്ട് യാത്രകളെ പറ്റി പറയണ്ട. മക്കയില് പണ്ടത്തെ രണ്ട് യാത്രകളാണ് മക്കയുടെ സാമ്പത്തിക ഭദ്രത. അന്ന് പെട്രോൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് മക്കയില് കച്ചവടം തന്നെയാണ്, ബിസിനസ്സാണ്. അപ്പൊ ബിസിനസ് യാത്ര രണ്ട് ട്രിപ്പിനെ പറ്റി പറയണ്ട. ആ രണ്ട് യാത്രയെ പറ്റി പറയുന്ന ഒരു കൊച്ചു സുഹൃത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പിന്നെ അബ്ദുൽ മുത്തലിബ് അല്ല, അബൂ താലിബ് വന്നിട്ട്, അബൂ താലിബിന്റെ അടുക്കൽ വന്നിട്ട് മക്കാരൊക്കെ വന്നിട്ട് ഒരു സന്ധി ഏർപ്പാടുണ്ട്. നീ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആക്കും. ഒരു കൊല്ലം ഞങ്ങൾ ദൈവത്തിനെ ആരാധിക്കും, പിന്നെ ഞങ്ങൾ ഒരു കൊല്ലം നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം, വെറുതെ ഒരു ഫൈറ്റ് ഉണ്ടാക്കണ്ട. ഏത് സൂറത്താണ്? ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്. അൽ മുഅവിദത്തൈനി എന്ന് പറയുന്ന രണ്ട് സൂറത്തുകളുണ്ട്. അൽ മുഅവിദത്തൈനി ഉറങ്ങാൻ കിടക്കുമ്പോ രക്ഷയുടെ സൂറത്ത് എന്നറിയാം. അഭയം, അള്ളാഹുവിൽ അഭയം ചോദിച്ച് സൂറത്ത് ഫലഖ്. ഫലഖും ഒരു സൂറത്തുണ്ട്. സൂറത്തുൽ നാസ്. മാഷാഅല്ലാഹ്. ബാറക്കല്ലാഹ്. അല്ലാഹു യഹ്ഫൽ. അടുത്ത ജുസു ഏതാണ്? ജുസു 1 അല്ലേ? ജുസു 1-ന്റെ ടെസ്റ്റ് ആണ് ഇനി ചെയ്യുന്നത്. ജുസു 30 ഇപ്പൊ ചെയ്തു. 30 ചെയ്തു, 29 കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത ജുസ് 28 1 ആണ് ഇനി ചെയ്യേണ്ടത് അല്ലേ? 1 ചെയ്തിട്ടില്ലല്ലോ.
ഓക്കെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന യാ റബ്ബൽ ആലമീൻ. അഖിറു ദാവാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.